Hi friends, puteri vidi lek ellarkum swagatham. Nammal undakunnathu oru sweet recipe aanu. Appo oru cup kadalamaavu undengi namma bakeryil nellam vaangi kazhikkunna adhe taste ulla mysore paavu namukku veettil thanne undakkan pattum. Appo idine nammal ottum neyy illande korchum koodi neyy cherthittilla theera neyy illande nammal undakki edukkunna adhe taste ready aakkan pattuna oru mysore paavu aanu. Appo namukku engane undakkan nokka adinu vendittu naan ivide oru paathrathilekku oru cup kadalamaavu cherthu koduthittund adilekku adhe cup il oru cup alavu oil cherthu kodukka sunflower oil adhe pole flavor illada oil ninga cherthu kodukanam appo pole cherthu kodutha shesham nallona mix cheythu kattayillandi mix cheythu vekkya adinu shesham nammal മാവ് നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ എണ്ണയെല്ലാം നല്ലോണം തേച്ചിട്ട് അതും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ കടലമാവ് എടുത്ത് അതേ കപ്പിൽ 1/2 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതേ കപ്പിൽ 1/4 കപ്പ് അളവ് വെള്ളം ചേർത്തിട്ട് നല്ലോണം തിളപ്പിക്കുക അതിൽ ഇതേപോലെ ഒരു നൂൽ പരുവം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വരും ആ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇളക്കി കൊടുത്തിരിക്കുമ്പോൾ ഇതിപ്പോൾ ഇതൊരു കുറച്ചും കൂടി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങനെ പതഞ്ഞ് വരുന്ന പോലെ വരും എല്ലാ ഭാഗത്തും ഇതേപോലെ പത പോലെ വരും ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് വരെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ കറക്റ്റ് ലെവൽ നിങ്ങൾക്ക് കിട്ടുക ആ പാവിൻ്റെ അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഞാൻ നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞങ്ങൾ ഓഫ് ചെയ്തത് ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സെറ്റാകും അപ്പോൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക നല്ലോണം ചൂടാറിയ ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിക്കുക അതേപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വിട്ട് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് സൈസിനനുസരിച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ നല്ലോണം മെൽട്ടാവുന്ന സൈസിലുള്ള ഒരു മൈസൂർ പാകാണ് അപ്പോൾ ഇതേ മോഡൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെയ്യ് ഞാൻ ഒരു സ്പൂൺ കൂടി നെയ്യിന് അതിൽ ചേർത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാ നമ്മൾ ആ കട്ടയാവുന്ന ആ പത പോലെ മിക്സായി വരില്ലേ അതിൻ്റെ മുമ്പായിട്ട് ഒരു സ്പൂൺ വേണമെങ്കിൽ നെയ്യ് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അതോടുകൂടി ഇറക്കുകയും ചെയ്യുക അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ നെയ്യിൻ്റെ അതിൻ്റെ മണം നല്ലോണം നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക